ഇന്നത്തെ ലവ് സീൻ കലക്കി യമുനെ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എബിനാർ എനിക്ക് ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ യമുനാറാണി പറയാണേ. അച്ഛാ അമ്മാവാ അമ്മാവാ അച്ഛാ 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ ഞാനിത് എങ്ങനെ സഹിക്കും. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛായില്ല. ഇല്ല അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയായി ഇതാ. എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്ക, ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. അയ്യോ 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. ഉയരില്ലാത്ത മുംബൈയിൽ ഇത്രയും രൂപയോ? നേരിട്ട് കണ്ടു പറയേണ്ടതും ഒരു കാർഡിൽ എഴുതിയിടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഓ എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്, കൊണ്ടുപോയി അടക്കേ. ഞമ്മളോടാ കളി. മൂന്ന് ബിലീസുകൾ ഉണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷി അല്ല മുൻഷി. എന്ത് ഹരാക്കെങ്കിലും ആകട്ടെ, സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കുകളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? ഏ മൂപ്പനെ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 116,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായ് തരണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതെ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവൂലോ. അപ്പുറത്ത് താമസിക്കണം നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ. എണ്ണി വെക്കി ഐദ്രസ്ക, ഒരു മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട, കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്. അങ്ങനെ പറയണ്ട. ഉണ്ടിക്ക ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്ക ഈ ഹൈദ്രോസിനെ അറിയാം. കാതറുട്ടിയെ ഇങ്ങനെ ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടി വിയും ഫ്രിഡ്ജും കസേരയും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ച പാടാ. അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനിഷിയുടെയും മക്കളെയും ഒരു ഗതികേടേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാ മതിയല്ലോ. ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വെക്കാം. ആ യമുനെ കണ്ടാലോ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ, നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടെന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുനാറാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ, അണ്ടി കളഞ്ഞ അണ്ണന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ ഒക്കെ വാങ്ങി കൂട്ടുന്ന വരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും, ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി അടക്കി. നിന്റെ കരണ കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. അഞ്ചു പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങക്ക് എന്നെ വേണ്ടതായി. നിന്റെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിക്കണ്ട. ആ കാതർ റൂട്ട് കയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. മൂന്ന് പേര് കൂടി നോക്കിയാ മതി, എത്രയും വേഗം പണം കൊടുത്ത അയാളെ പറഞ്ഞുവിടാ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാ കുപ്പി കണ്ണട എന്തെല്ലാം പൊട്ടിക്കും. ചേട്ടാ ഐഡി ഇട്ട് പോയി, നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. ഇനി അരിച്ചിട്ട് മുതലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത്. ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി.
ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങ് ഇങ്ങോട്ട് പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. പോലും ഞാൻ തരില്ല. നീ തരും. അങ്ങനെ അഞ്ച് പവന്റെ അരഞ്ഞാൻ ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. ഓ അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ട്. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയെന്ന് വെച്ചാ പണവും പലിച്ചും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാരുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദരോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ മൂന്ന് പേരും അകത്താവൂന്ന് അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുമോ? ആ ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷേ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ അഞ്ചു പിള്ളേരും വഴിയാതാരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയത് പോലെ മേരാ മൻ അശാന്തേ കൗസു അശാന്തേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കി യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുജേ ആലിംഗം കരോ. അങ്ങനെ യമുനാറാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദുവും മാലയും മളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണം എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിച്ചാ യമുനാറാണി 50,000 ഒരു ലക്ഷമോ ഒരു മടിയും കൂടെ അത് എടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ തരും. ഞാൻ പോയി ചോദിക്കാം. ഏ അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീ ആയിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനക്കുള്ള അറ്റാച്ച്മെന്റ്. ആ ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ യമുനയുടെ പണം വാങ്ങി ക്രെഡിറ്റ് നമുക്കൊന്നെ കിട്ടണം. മൂന്ന് അന്തരാസക്തേ. ഹായ്, എന്നുണ്ട് സർ ഇന്ന് നേരത്തില്? കുച്ചിനി കുച്ചിനി, യമുനാ റാണിക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ ആപ്പിൾ പസന്തേനെ. താങ്ക് യു. മണി എന്നെ തരീമാ? ആ ഇന്നെടുത്ത പാഠം കാണാതെ പഠിച്ചോ. അത് കേക്കുമ്പോ വന്നിങ്ക സൊല്ലുങ്ക. വന്ന വിഷയം എന്നാ? എന്നമ്മോ മറക്കരിങ്ക. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുനാ റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ. ഇവളു തന്നെ. ഐ എം ഓൾസോ ഗെറ്റിംഗ് ബോർഡ്. വാങ്ക ഉക്കല്ല. ഉങ്ക വൈഫിയും കൂട്ടിട്ട് വന്നിരിക്കലാമേ. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ യമുനേ? അയ്യോ എന്റെ അനിയൻ, അവന് ഇതിനെ നേരത്ത് ബദ്മാഷ് കുലുകപ്പെട്ട. നിങ്ങ ഇങ്ങ വന്നത് അവങ്ങൾക്ക് തെരിയാതാ? ഇല്ല, ഞാനിപ്പോ ഇവിടെ നിക്കണത് അവൻ കണ്ട പ്രശ്ന. അതിനാൽ എന്നാ? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്നൊന്ന് ഒഴിവാക്കാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ഹലോ ഗോപൻ സർ, നിങ്ങൾ ഏതാ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കീങ്ളാ? എന്നുവെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? എന്നോട് ഒരു ഫാൻ ഇപ്പൊ ആപ്പിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കാറ്. ഓ യമുനാറാണി,
ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു എന്ന് വാങ്ങിക്കരുത്. യമുനാ റാണി ഒരു ലോല ഹൃദയാണ്, അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണപുരത്തേർക്കില്ല. അവയ അണ്ണനാ, ഒണ്ണൻ എന്ന് പറയുന്നതും ശരി, വെറുതെ ചാപ്പാട്, ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി. അവരെയൊന്നും യമുനാ റാണി അടുപ്പിക്കരുത്. യമുനാ റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നും നിലനിർത്താൻ, 17-ന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനിസ കസ്തൂരി. അമ്മാ, ഇതിന്റെ വില? വിലയോ? ഇതുപോലെ ഒരു ചിരി മതിയല്ലോ. അയ്യോ, മതി മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അമ്മാ, നിങ്ങ ഇങ്ങ വന്നത് ഉങ്ക മനേവിക്ക് തെരിഞ്ഞ ഒന്നുമില്ല. ഉങ്ക ബ്രദേഴ്സ്? ബ്രദേഴ്സ് ടു ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റപ്പ്. രണ്ട് പോത്തമാരും ഇപ്പൊ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഉങ്ക അപ്പ അച്ഛനാ ഇവിടെ? അയ്യോ, വിട്ടില്ല. അയ്യേ, ദേ അതെ, ഞാൻ കാറ്റ് കൊള്ളായിരുന്നതാ. എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ, യമുനാ റാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു. എന്ന അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ.